നമുക്ക് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടൊരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയാലോ? അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീൻസ്, വെണ്ടയ്ക്ക, ഒരു ക്യാരറ്റ്, ഇത്രയുമാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. അതായത് എല്ലാം ഒരു നമ്മുടെ ഇതിൽ പച്ചക്കറികളൊക്കെ കുറേശ്ശേ ഉള്ളെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഇങ്ങനെയൊരു മെഴുക്കുപുരട്ടി. ഞാനിവിടെ ക്യാരറ്റും ബീൻസും വെണ്ടയ്ക്കയും സവോളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പകുതി സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ മെഴുക്കുപുരട്ടിയൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ എടുക്കണം കേട്ടോ, എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്ന് നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും സവോളയും വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക തനിയെ നമ്മൾ മെഴുക്കുപുരട്ടി വെക്കുമ്പോൾ ഭയങ്കരമായിട്ടും കുഴഞ്ഞു പോവും, ഇതോടൊപ്പം ചേർക്കുമ്പോൾ അതങ്ങനെ കുഴഞ്ഞു പോവില്ല. അപ്പം നമുക്കിതിലേക്ക് ഒരു ശകലം പോലും വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് തണ്ട് വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതായത് വേറെ വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് ഈ ആവി കൊണ്ട് തന്നെ വേകണം. അതിന് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മളിപ്പം ഇത് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. ഇച്ചിരി വത്തൽമുളക് പൊടിച്ച് വെച്ചതാണ്, എരിവിന് വേണ്ടിയിട്ട് അതാണ് ചേർക്കുന്നത്, പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ആ വറ്റൽമുളക് പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഉരുത്തി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ആ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി മൂടി വെച്ചൊന്നും വേവിക്കേണ്ട, ആവശ്യത്തിന് വേവായിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെയൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുപുരട്ടിയാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.